കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സെൻട്രൽ കമ്മിറ്റി യോഗം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനദ്രോഹപരമായ സമീപനത്തെ പ്രതിരോധിക്കാൻ ദേശവ്യാപകമായിട്ട് നടത്താൻ തീരുമാനിച്ച സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ കേന്ദ്രങ്ങളിലും വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി പി ബി ഇത് സംബന്ധിച്ച് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ വർഗീയ സമീപനങ്ങളെ സംബന്ധിച്ചെല്ലാം ഇന്ത്യയിലെ ജനതയെ ജാഗ്രതപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമെന്ന നിലയിൽ ഈ ക്യാമ്പയിൻ വമ്പിച്ച ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള പരിപാടികളാക്കി മാറ്റണം എന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പാർട്ടി പി ബിയും എല്ലാം ഇങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നതിനെയും നമുക്ക് വ്യക്തതയോടുകൂടി ഇന്ത്യയുടെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് കൂടുതൽ വിശദീകരണമില്ലാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനാകും. ഇന്ത്യ ഒരു സങ്കീർണത മുറ്റിനിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ സമൂഹം 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇവിടെ സഖാവ് വിജയകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൻ്റെ 75 വർഷം സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആഘോഷിക്കുമ്പോഴും എങ്ങോട്ടേക്കാണ് ഇന്ത്യ കടന്നുപോകുന്നത് എന്നുള്ളതിൻ്റെ ഉത്കണ്ഠയാണ് ഇന്ത്യൻ ജനതയെ ഇന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റുകളും പ്രാദേശിക ഗവൺമെൻറ്റുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെപ്പറ്റി ഫെഡറൽ സംവിധാനത്തെപ്പറ്റി നമ്മളെല്ലാം എത്രയോ കാലമായിട്ട് കേൾക്കുന്നതാണ് പറയുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നിരവധി സംസ്ഥാനങ്ങൾ ഉൾച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര സംവിധാനമാണ് ഇന്ത്യ. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലുംപ്പെട്ട വംശീയ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധിയാണ്, എത്രയോ ജാതിയാണ്, ഉപജാതിയാണ്, വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഇന്ത്യ. 1000 ആണ്ടുകളായിട്ട് തുടർന്നു വന്ന ഈ ഇന്ത്യൻ സമൂഹത്തിൽ അതിൻ്റെ സംസ്കാരത്തിൽ വൈവിധ്യത എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതിൻ്റെ ഒരു കേന്ദ്രീകൃത രൂപം രൂപപ്പെടുത്തിയത് ദേശീയ പ്രസ്ഥാനമാണ്. നവോത്ഥാന പ്രസ്ഥാനവും പിന്നീട് ദേശീയ പ്രസ്ഥാനവും എല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രം അതാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു, അവരുടെ ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നു, ഇന്ത്യ ഒരു രാഷ്ട്രമല്ല, ഇന്ത്യ എത്രയോ രാഷ്ട്രങ്ങൾ ചേർന്ന ഒരു സമുച്ചയമാണ്. ഒരു ഭൂഖണ്ഡത്തിലെ വിവിധ രാജ്യങ്ങളെ പോലെ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൊക്കെ എത്രയോ രാജ്യങ്ങളുണ്ട്, അതുപോലെ ഇന്ത്യ ഭൂഖണ്ഡത്തിലെ എത്രയോ രാജ്യങ്ങൾ ചേർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് അവരുടെ ഭാഷ്യം. ചരിത്രം പറ്റി അവരങ്ങനെയാണ് പറയുന്നത്. അത് ഇന്ത്യക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനാവില്ല, ഇന്ത്യ ഇന്ത്യയായിട്ട് നിൽക്കില്ല, ഇന്ത്യ വളരെ വേഗം തന്നെ കഷ്ണം കഷ്ണങ്ങളായിട്ട് മാറുമെന്നായിരുന്നു അവർ പ്രവചിച്ചത്.
പക്ഷെ ഇന്ന് 75 വർഷം സ്വാതന്ത്ര്യം പിന്നിട്ടതിന് ശേഷവും നമുക്കറിയാം ഇന്ത്യ ഇന്ത്യയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ ഇന്ത്യയെ ഇന്ത്യയായിട്ട് നിൽക്കാൻ അനുവദിക്കാത്ത നിലയിലുള്ള പുതിയ പ്രവണതകളും നിലപാടുകളും പഴയ രീതിയിൽ പുതിയ തലത്തിൽ കൈകാര്യം ചെയ്യാനാണ് നരേന്ദ്രമോദി ഇപ്പോൾ ശ്രമിക്കുന്നത്. അതാണ് നമ്മളിപ്പോഴും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അധികാരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് എത്തിക്കുക, സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ അധികാരങ്ങളൊന്നും പ്രയോഗിക്കാൻ അനുവാദം നൽകാതിരിക്കുകയാണ്. ഭരണഘടനയിൽ തന്നെ ചൂണ്ടിക്കാണിച്ച ഫെഡറൽ സംവിധാനം വന്നത് നാമമാത്രമാക്കുകയോ ഇല്ലാത്ത നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുക, അങ്ങനെ ഫെഡറലിസത്തിൻ്റെ കഴുത്തിന് കത്തിപോകുക. വിവിധ വൈവിധ്യങ്ങളോടുകൂടി നിലനിൽക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ജാതിയും മതവും അതുപോലെ തന്നെ വംശവും ഭാഷയും ഒക്കെ വസ്ത്രാലങ്കാര രീതിയും ഒക്കെ വ്യത്യസ്തതയുള്ള ഇന്ത്യയുടെ ആ വൈവിധ്യത്തെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ദേശീയത, അത് കേവലമായ ഒരു ദേശീയതയല്ല, നിരവധി ദേശീയതകളാണ്. അങ്ങനെ നിരവധി ദേശീയത ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഇന്ത്യ. ഈ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് 1925 രൂപീകൃതമായ RSS അന്നു മുതൽ ഇന്നേ വരെ പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. 1947 August 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ മഹാത്മാഗാന്ധിയെ സംരക്ഷിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഇന്ത്യക്ക് വേണ്ടി നടന്ന ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് എന്ന് പറയുന്നതിൽ ആർക്കും പ്രയാസമില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവരെല്ലാം മഹാത്മാഗാന്ധിക്കെതിരായിട്ട് വലിയ കടന്നാക്രമം വന്നപ്പോൾ, അതിനെതിരായിട്ട് കോൺഗ്രസ്സുകാർക്കൊരക്ഷരം പറയാൻ കഴിയാത്ത ഘട്ടം വന്നപ്പോൾ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാവായ സഖാ VMSനായിരുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഗാന്ധിസത്തെപ്പറ്റി ഏറ്റവും ശക്തിയായിട്ട് വിമർശിച്ച് ലേഖനങ്ങളും പുസ്തകവും എഴുതിയിട്ടുള്ള നേതാവാണ് സഖാ VMS, ഗാന്ധിയും ഗാന്ധിസും. ഗാന്ധിസത്തെ വിമർശിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഏറ്റവും കടുത്ത രീതിയിലുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ മഹാത്മാഗാന്ധി. അതിൻ്റെ അർത്ഥം ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമെല്ലാം പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഗാന്ധിയാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ള അഭിപ്രായത്തിലൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാർ. നമുക്കറിയാം ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപമെടുത്ത് 1920